ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് റോപ്പീസ് കിച്ചൻ ആൻഡ് വ്ളോഗ്സ്. അപ്പോൾ പതിവുപോലെ ഞാൻ ഇന്ന് റമദാനിലെ കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നത്. അപ്പോൾ നമ്മുടെ 13-ാമത്തെ ഡേ കൂടിയാണ് ഇന്ന്. അപ്പോൾ ഇന്ന് ഇത് സ്പെഷ്യലായിട്ടുള്ള ഒരു പഴംപൊരി റെസിപ്പി കൂടി ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തന്നെ നമുക്ക് ഇറച്ചിയോ ഒന്നുമില്ലാതെ, ചിക്കനോ ബീഫോ ഒന്നും ഇല്ലാതെ തന്നെ ഇറച്ചിപ്പത്തിൻ്റെ പട്ടിപ്പത്തിലേക്ക് ഒരു മസാല അതേ ഫ്ലേവർ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതും കൂടി ഞാൻ ഇതിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ വീഡിയോയും കാണാം. നമ്മളിതിൻ്റെ ഷാർജ ഷെയ്ക്കും കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് തേം. അപ്പോൾ ഇനിയും നിങ്ങളെ സപ്പോർട്ട് ആവശ്യമാണ്. അപ്പോൾ ഇനി നമുക്ക് കുക്കിങ്ങിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ കറിയാണ് ഞാൻ റെഡിയാക്കുന്നത്. അപ്പോൾ സാധാരണ മീൻ കറിയാണ്, അയലക്കറിയാണ്. അപ്പോൾ നല്ല മാങ്ങയൊക്കെ ഇട്ട് വെച്ച അയലക്കറിയാണ്. ഇപ്പോൾ സാധാരണ പോലെ തന്നെ വെളിച്ചെണ്ണ വെച്ച് കടുക് പൊട്ടിച്ച ശേഷം പച്ചമുളക്, വെളുത്തുള്ളി, തക്കാളിയൊക്കെ ചേർത്തതിന് ശേഷം എല്ലാം വഴറ്റിയെടുക്കാം. അതിനുശേഷം നമ്മൾ നല്ല മാങ്ങയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മാങ്ങയും കൂടി ഒന്ന് വഴറ്റിയതിന് ശേഷം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് അതേ വെളിച്ചെണ്ണയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഇനി നമുക്ക് ആവശ്യമുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിത് കുറച്ച് ലൂസായ രീതിയിൽ ആണ് ഗ്രേവി ഉള്ള രീതിയിലാണ് മീൻ കറി തയ്യാറുന്നത്. നമുക്ക് പുട്ടിന് കഴിക്കാനുള്ള മീൻ കറിയാണ്, അതുകൊണ്ടാണ് കുറച്ച് ഗ്രേവി അധികമുള്ള മീൻ കറി. ഇതുപോലെ നല്ല ടേസ്റ്റായിട്ട് നല്ല മാങ്ങയൊക്കെ ഇട്ടുള്ള മീൻ കറി. ഇതിൽ വേറെ പുളിയുടെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ അറിയുന്നതായിരിക്കും, നല്ല ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ. എല്ലാം കൂടി നല്ലവണ്ണം തിളച്ചതിന് ശേഷമാണ് നമ്മൾ മീൻ ഇട്ട് കൊടുക്കുന്നത്. ലാസ്റ്റ് അവസാനം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ മീൻ കറി അവിടെ റെഡിയായി. ഇനി നമുക്കൊരു ഫില്ലിംഗ് ആണ് ഉണ്ടാക്കുന്നത്. ഞാനിവിടെ ഇന്ന് പെട്ടിപ്പത്തിനും പഴംപൊരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പെട്ടിപ്പത്തിനുള്ള ഫില്ലിംഗ് ആണിത്. അപ്പോൾ സവാളയും പച്ചമുളകും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചൂടായ ഓയിലിലേക്ക് നമുക്കിതങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചോപ്പറിൽ അടിക്കേണ്ട ആവശ്യമില്ല. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലവണ്ണം അലിഞ്ഞു പോകും. ഇതുപോലെ നമുക്ക് കത്തിയോടെ തന്നെ കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അധികം അലിയാതെ രൂപത്തിലാണ് ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് വാഴിയതിന് ശേഷം നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ അതീ ഒന്ന് അലയുന്ന രൂപത്തിലേക്ക് വേണ്ട, ഞാൻ മുൻപും പറിച്ചിട്ടുണ്ട്. ഇനി അതുപോലെ ചെറിയൊരു കടിക്കാൻ കിട്ടുന്ന രീതിയിലാണ് സവാള ഉണ്ടായിട്ടത്. അതാണ് ഭയങ്കര ടേസ്റ്റ്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു കളറിന് വേണ്ടി ഒരു പിഞ്ച് മുളക് പൊടിയും, പിന്നെ അതുപോലെ തന്നെ ഒരു പിഞ്ച് ഗരം മസാല പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ നമുക്ക് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇത് ഓപ്ഷനിലാണ് കുറച്ച് മീറ്റ് മസാല പൊടി കൂടി ചേർക്കുന്നുണ്ട്. ഇത്രയും സിമ്പിളാണ്. അപ്പോൾ ഇതെല്ലാം കൂടി നല്ലവണ്ണം വഴറ്റിയതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഫില്ലിങ് നമ്മൾ ഇറച്ചി ഒന്നും ചേർക്കുന്നില്ല, ബീഫോ ചിക്കനോ ഒന്നും ചേർക്കാതെ തന്നെ നല്ല അതേ ടേസ്റ്റ് തന്നെയാണ് ഇതിന് ഉണ്ടാവുക. അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി കിട്ടും. അപ്പോൾ നമ്മൾ ഇതിനുള്ള മാവ് റെഡിയാക്കിയിട്ടുണ്ട്. പെട്ടിപ്പത്തിന് സാധാരണ ഇറച്ചിപ്പത്തിനൊക്കെ ആക്കുന്ന അതേ മാവ് തന്നെയാണ്. മൈദയിൽ ഉപ്പിട്ടിട്ട് നല്ല രീതിയിൽ കുഴച്ചെടുക്കാം. നമുക്കെല്ലാം കൂടി കുറേ എല്ലാം ഓരോ ബോൾസാക്കി ഇതുപോലെ പരത്തിയെടുക്കാം. പിന്നെ എഗ്ഗ് വെച്ചിട്ടാണ് ഇത് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള മസാല ഇതിലേക്ക് ഓരോന്നിലെ ഓരോന്ന് ഇതുപോലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഓരോ പീസ് എഗ്ഗും കൂടി നമുക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് വേറൊരു ഇതേപോലെ തന്നെ പരത്തി ഒന്നുകൊണ്ട് ഇത് മുകളിലൊന്ന് അടച്ച് വെക്കുക. ഇതിൻ്റെ മുകളിലേക്ക് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് എല്ലാം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളൊരു ബോക്സ് ടൈപ്പിലാണ് ഇത് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് റൗണ്ടൊക്കെ ആണെങ്കിൽ കട്ട് ചെയ്യാം, അപ്പോൾ ഏത് രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. പിന്നെ ബോക്സ് പെട്ടിപ്പത്തെ നമ്മൾ പെട്ടിയുടെ രൂപമാണല്ലോ, അതുകൊണ്ടാണ് ബോക്സ് രൂപത്തിൽ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള അത്ര ഇതേപോലെ പെട്ടിപ്പത്തിൽ റെഡിയാക്കിയെടുക്കാം. ഇപ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയാകും ചെയ്യും. ഈ ഒരു കടിയുണ്ടെങ്കിൽ തന്നെ വേറെ ഒന്നും വേണ്ടെന്ന് ശരിക്കും നല്ല വയറൊക്കെ ഫില്ലാൻ പറ്റിയ ഒരു സ്നാക്സ് തന്നെയാണിത്. അപ്പോൾ ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കുക. ഇവിടെ സാധാരണ തന്നെ ഓയിൽ നമുക്കിതുപോലെ ഓരോന്നോരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ റെഡിയാകുന്ന ഒരു സ്നാക്സാണിത്. ഇനി നമ്മളെ പഴംപൊരിക്കുള്ള ശർക്കര ഞാനിവിടെ 4 വെല്ലമാണ് ഇതൊന്ന് മെൽറ്റാനായിട്ട് അടവെക്കുന്നുണ്ട്. ഇതൊന്ന് നടന്ന് മെൽറ്റായി തണുത്ത് തരട്ടെ. അപ്പോൾ നമുക്ക് പഴംപൊരിക്കുള്ള മൈദ മാവാണിത്. 2 കപ്പ് മൈദ മാവാണ് എടുത്തത്, മൈദപ്പൊടി. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനിവിടെ ചേർക്കുന്നത് ബേക്കിംഗ് സോഡയാണ്. ഇത് ഓപ്ഷനിലാണ്. അപ്പോൾ അതുകൂടി കുറച്ച് ചേർക്കുന്നുണ്ട്. പിന്നെ നമുക്കൊരു മുട്ട കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്കാണ് നമ്മൾ പഞ്ചസാര ചേർക്കുന്നില്ല, അതിന് പകരമാണ്
നമ്മൾ ഈ ശർക്കര മെൽറ്റ് ചെയ്ത് വെച്ചിട്ട് ഇത് നല്ലവണ്ണം തണുത്ത് ഏകദേശം ചൂടൊക്കെ അറിയതിന് ശേഷം ഇതുപോലെ ഒരു അരിപ്പയിലൂടെ അരച്ചതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ഇതുപോലെ എന്തായാലും നല്ലൊരു ടേസ്റ്റാണ്, നല്ലവണ്ണം നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ ആവശ്യമാണെങ്കിൽ നമ്മൾ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് അരക്കപ്പ് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട്. അങ്ങനെ നല്ലവണ്ണം ഇതാ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഈ മിക്സ് നമുക്ക് ഒരു 15 മിനിറ്റ് അവിടെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഇതൊക്കെ നമുക്ക് കുറച്ചുകൂടി ഇതൊന്ന് ലൂസായി കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ നമുക്ക് കറക്റ്റ് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ വെക്കും തോറും ഇത് കുറച്ചും കൂടി ലൂസായി വരും. പിന്നെ നമുക്ക് പഴം എടുക്കാം. അപ്പോൾ നമ്മൾ നേന്ത്രപ്പഴം സാധാരണ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഓപ്ഷനിലാണ്. നമ്മളിത് ആ പഴം പൊരിക്കാനുള്ള ഈ കൂട്ടി ഇതാ കുറച്ചും കൂടി കൈമ്പ് കണ്ടല്ലേ, കുറച്ചും കൂടി നല്ലവണ്ണം ലൂസായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഓരോ പഴം പീസ് എടുത്തിട്ട് സാധാരണ നമ്മൾ ഫ്രൈ ചെയ്യുന്നത് പോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഓരോന്നായി ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൻ്റെ ഒരു കളറ് കുറച്ചും കൂടി ഡാർക്ക് ആയിരിക്കും. സാധാരണ നമ്മൾ പഴം പൊരിക്കാട്ടും കുറച്ചും കൂടി ഡാർക്ക് ആയിരിക്കും നമ്മൾ ശർക്കര ചേർത്ത ഉടനെ. അപ്പോൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ നമ്മൾ അടുത്തതായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് ഷാർജ ഷേക്കാണ്. അപ്പോൾ ഇതിലേക്ക് നല്ല പഴുത്ത പഴം എടുക്കാം. പൂവമ്പഴം, മൈസൂർ പഴം, എന്ത് വേണമെങ്കിലും നമുക്ക് എടുത്ത് നോക്കാം. ഇതിലേക്ക് ഞാൻ അല്പം കാഷ്യൂനട്ട് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് കട്ടപ്പാലാണ്. ഇത് നമുക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ പഴത്തിൻ്റെ മധുരം കൂടി ഉണ്ടാവും, അതുകൊണ്ട് നോക്കിയിട്ട് മധുരം ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ബൂസ്റ്റ് പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ അധികം നല്ല കട്ടിയാകുന്നില്ല, ശരിക്കും നല്ല കട്ടിയിലാണ് ഈ ഷാർജ ഷേക്ക് ഉണ്ടാകും. അപ്പോൾ നമ്മൾ നോമ്പിനെ കുടിക്കുന്നത് കൊണ്ട് തന്നെ കുറച്ച് ലൂസാക്കി നല്ല തണുത്ത പാൽ കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് പാലിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നല്ലവണ്ണം നമുക്ക് ഇതുപോലെ അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ജ്യൂസ് ഷാർജ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇനി നമുക്ക് ഫ്രിഡ്ജിലേക്ക് ഇവിടെ മാറ്റി വെക്കാം. പിന്നെ നമ്മൾ ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതൊക്കെയാണ് വേണേ. ഇത് നമ്മൾ പുട്ടിനുള്ള പൊടി ഇവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇത് ചമ്പാവരി പുട്ടുപൊടിയാണ്. നമ്മൾ പുട്ട് ഇവിടെ റെഡിയായി. അപ്പോൾ പിന്നെ നമ്മൾ വെക്കുന്നത് നെയ്ച്ചോറാണ്. അപ്പോൾ ഇന്ന് നെയ്ച്ചോറും പുട്ടുമാണ്. പുട്ട് മീൻകറിയും പരിപ്പ് കറിയും കൂടി ഉണ്ട്. അപ്പോൾ അങ്ങ് അടിച്ചിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ, ഇന്നത്തെ കുക്കിംഗ് വിശേഷങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മാത്രമല്ല നിങ്ങൾ ഫീഡ്ബാക്ക് കൂടി അറിയിക്കുക, കമൻറ്റിലൂടെ അറിയിക്കുക. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കാണും, അതിൽ ഓൾ വേണം ഇനേബിൾ ചെയ്യാൻ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും പെട്ടെന്ന് തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഷെയർ ചെയ്ത് കൊടുക്കാൻ നിങ്ങൾ മറക്കല്ലേ. ഓക്കെ, അപ്പോൾ എന്നെ അടുത്ത വീഡിയോസുമായി കാണാം. അതുവരേക്കും ബൈ ഫ്രം റോപ്പീസ് കിച്ചൻ ആൻഡ് വ്ളോഗ്സ്. താങ്ക് യു.